അക്വസ്റ്റാർ പാത്തുകളും ക്ലാമ്പുകളും. അക്വസ്റ്റാർ റെയിൻ വാട്ടർ പൈപ്പ്സ്. മറ്റെല്ലാം ചുമ്മാ. വീടെന്ന് പറയുന്നത് കുറച്ച് കട്ടകൾ കൊണ്ട് കെട്ടിപ്പൊക്കിയ കെട്ടിടം എന്നതിനുപരി അതിനൊരു ലൈഫ് ഉണ്ടാകണം, ഒരു ഫീൽ ഉണ്ടാകണം എന്ന് പറയാറുണ്ട്. ഈ പറയുന്നതിനോട് 100% നീതി പുലർത്തുന്ന ഒരു സ്വപ്ന ഭവനമാണ് ഈ കാണുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ നമ്മളെന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയാണ്. ഇവിടെയുള്ള സാബു സിമി ദമ്പതികളുടെ സ്വപ്ന ഭവനമാണിത്. 3000 സ്ക്വയർ ഫീറ്റിലെ നിയോ കൊളോണിയൽ ശൈലിയിൽ ഒരുക്കിയ ഒരു സ്വപ്ന ഭവനമാണിത്. പച്ചപ്പിനുള്ളിലെ ഒരു കിളിക്കൂട് എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പൊ അതിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി വീടിന്റെ ആർക്കിടെക്റ്റിനെ പരിചയപ്പെടാം. അജയ് കൃഷ്ണൻ മിടുക്കനായിട്ടുള്ള ഒരു യങ് ആർക്കിടെക്റ്റ് ആണ്. ഇദ്ദേഹത്തിന്റെ പ്രോജക്ട്സ് ഞാൻ മനോരമ ഓൺലൈൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അജയ് നമസ്കാരം. നമസ്കാരം. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ വീണ്ടും കണ്ടുപൊട്ടി. ഏറ്റവും ആദ്യം നല്ല ഫീലുള്ള വീട്, നമ്മൾ ആദ്യം വരുമ്പോൾ തന്നെ നല്ലൊരു വൈബ് നമുക്ക് ശരിക്കും ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. പേൾ വാലി അല്ലേ? യെസ്. എന്താണ് ഈ ഒരു പേൾ വാലിയുടെ കഥ എങ്ങനെയാണെന്നൊന്ന് പറയാം. പേൾ വാലി റെസിഡൻസിന്റെ സ്റ്റോറി പറയുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് ഫ്രം ക്ലയൻറ്റ് തന്നെയാണ്. സോ മിസ്റ്റർ സാബു ആൻഡ് സിമി നമുക്ക് 2021 പ്രൊജക്റ്റിൻ്റെ ഡിസ്കഷൻ ആയിട്ട് വന്നത്. ക്ലയൻസ് ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുള്ളവരാണ്, സ്പെഷ്യലി ഇൻ യൂറോപ്പിൽ, മിഡിൽ ഈസ്റ്റിൽ, എല്ലായിടത്തും ട്രാവൽ ചെയ്യണ ഒരു ഫാമിലിയാണ്. സോ അവർ എനിക്ക് തന്ന കുറച്ച് റെഫറൻസ്, അവരുടെ ഓൾറെഡി അവരുടെ മനസ്സിൽ ഈ പേൾ വാലി ഡിസൈൻഡാണ്. കാരണം ഒരു ട്രാവലിങ് ടൈമിലുള്ളൊരു സ്വപ്നമാണ് അവരുടെ വീട്. അപ്പോൾ ആ ഒരു ടൈമിൽ ട്രാവൽ ചെയ്തതിൻ്റെ പാർട്ടായിട്ട് തന്നെ ഒരുപാട് ഇൻറ്റീരിയർ പ്രൊഡക്ട്സും എസ്പെഷ്യലി മാം കിച്ചൺ ആക്സസറീസ് എല്ലാം പോലും ക്യൂറേറ്റ് ചെയ്ത് വെച്ചിരുന്നു ട്രാവലിങ് ടൈമിലൊക്കെ. സോ പേൾ വാലി അവരുടെ മൈൻഡിൽ ഓൾറെഡി ഡിസൈൻഡായിരുന്നു. യാത്രയിൽ രൂപപ്പെട്ടു, നമുക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് അപ്പോൾ അതുകൊണ്ട് തന്നെ കാണിച്ചെന്ന എനിക്ക് ഫോട്ടോയൊക്കെ ആണെങ്കിലും ഒരു നിയോ കൊളോണിയൽ സ്റ്റൈലാണ് ആർക്കിടെക്ചറിൻ്റെ. അപ്പോൾ അത് നമ്മുടെ ക്ലൈമറ്റിലേക്ക് എത്രത്തോളം അഡാപ്റ്റ് ചെയ്യും, അപ്പോൾ ആ സ്റ്റൈലിനെ നമുക്ക് നമ്മുടെ കേരള ക്ലൈമറ്റിലേക്കും നമുക്കിവിടുത്തെ ഇഷ്യൂസ് അറിയാം. അപ്പോൾ അതിലേക്ക് അഡാപ്റ്റ് ചെയ്ത് ചെയ്യാന്നുള്ളതായിരുന്നു നമുക്ക് ഏറ്റവും വലിയ ചലഞ്ച്. അപ്പോൾ നിയോ കൊളോണിയൽ ശൈലിയും കേരളത്തിൻ്റെ ധാരാളം മഴയും വെയിലുമുള്ള ട്രോപ്പിക്കൽ ശൈലിയും കൂടെ ബ്ലെൻഡ് ചെയ്യാൻ ചെയ്യാം. യെസ്, യെസ്, അതായിരുന്നു നമുക്ക് ഉണ്ടായൊരു ചലഞ്ച്. പിന്നെ നമുക്ക് കേരള കോട്ടയാട് എല്ലാം നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട്, ഡേ ലൈറ്റിങ്ങിൻ്റെ എല്ലാം റിക്വയർമെൻറ്റ് നോക്കിയിട്ട്. അജയ്, എനിക്ക് തോന്നുന്നു ഈ വീട്ടിലേക്ക് വരുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുന്നത് അല്ല, ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു കോമ്പൗണ്ട് വാളാണ്. ശരിക്കും പറഞ്ഞാൽ ചുറ്റുമതിൽ ഏതാണ്, ഗേറ്റ് ഏതാണെന്ന് ഒരുപക്ഷെ തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു ഫെൻസിംഗ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇതെന്താണ് ശരിക്കും ചെയ്തിരിക്കുന്നത്? മെഷ് ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആണ്. വുവൻ മെഷ് അല്ലേ? വുവൻ മെഷ്, യെസ്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ 304 മെഷ് ആണ്. നമുക്കിപ്പോ ഈ ക്ലൈമറ്റിലേക്ക് ഒന്നും ഇത് ഒരിക്കലും റസ്റ്റിംഗ് പ്രോബ്ലം ഇല്ല. സോ ആ ഒരു മെഷ് വെച്ചിട്ട് നമ്മൾ ജിഐയിൽ സ്ട്രക്ചർ ചെയ്തിട്ടാണ് ഈ കോമ്പൗണ്ട് വാൾ ക്രിയേറ്റ് ചെയ്ത് എടുത്തേക്കുന്നത്. ഇത് ത്രൂ ഔട്ട് നമുക്ക് നിരക്ക് നീക്കാം അല്ലേ? അതെ അതെ, ഗേറ്റിംഗ് എല്ലാം നമുക്ക് നീക്കാം. ഒരു രണ്ട് സൈഡിലാണ് ഗേറ്റ് വരുന്നത്. ഒരു മെയിൻ എൻട്രി, പിന്നെ കാർ പാർക്കിംഗിലേക്കുള്ള എൻട്രി ആണ് വരുന്നത്. അത് എനിക്ക് തോന്നുന്നു പൊതുവേ നമ്മൾ മലയാളികൾക്ക് വീട് പണിയുമ്പം വീടിനേക്കാൾ വലിയ മതിൽ പണിത് അത് കെട്ടിയടക്കാറുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളൊക്കെ എന്തുകൊണ്ടൊരു ഭംഗി ഇതെന്ന് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റുമായിട്ട് എത്രത്തോളം യോജ്യമാണ്, ഇതിന് എന്തുമാത്രം ചിലവ് വരുന്നുണ്ട്? നമുക്ക് കോസ്റ്റ് 100% കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇത് മെറ്റീരിയൽ ഓൾമോസ്റ്റ് 300 rupees ആണ് പറഞ്ഞത്. ഈ മെഷീൻ്റെ ഫീറ്റിന് 300 rupees. ഈ മെഷീൻ്റെ വിലയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അഡീഷണൽ വന്നേക്കുന്നത് നമുക്ക് ഈ സ്ട്രക്ചർ ചെയ്യാനായിട്ട് GS സ്ട്രക്ചർ ചെയ്യാനുള്ള കോസ്റ്റാണ് പിന്നെ അഡീഷണൽ വന്നേക്കുന്നത്. പക്ഷേ എങ്കിലും ഒരു ഈക്വൽ റേറ്റിലേക്ക് വരും നമുക്ക്. എനിക്ക് തോന്നുന്നു നമ്മുടെ പരമ്പരാഗത ചുറ്റുമതിലിനേക്കാളൊക്കെ വേഗത്തിൽ ഇത് നിർമ്മിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു. യെസ്, നമുക്ക് ലേബറിൻ്റെ കോസ്റ്റ് വളരെ കുറവാണ് വന്നിട്ടുള്ളൂ. കൺസ്ട്രക്ഷൻ നമുക്ക് എത്ര സ്പീഡിൽ തന്നെ ചെയ്യാൻ പറ്റും. വീടിന്റെ ആ ഭംഗി ബ്രേക്ക് ചെയ്യാതെ വശത്തേക്ക് മാറ്റിയാണ് വീടിന്റെ കാർ പോർച്ച് പ്ലേസ് ചെയ്തിട്ടുള്ളത്. GA ട്രസ് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂഫ് ടൈൽസ് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അജയ്, ഇപ്പൊ ഇവിടെ വന്നപ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിച്ചത് വീട് പോലെ തന്നെ മനോഹരമാണ് ഈ ചുറ്റുപാടും. നിറയെ പച്ചപ്പ്, പച്ചപ്പിന് നടുക്കൊരു വെള്ള വീട്. അപ്പൊ ഇത് ലാൻഡ്സ്കേപ്പിന്റെ ഒക്കെ ഒരു എങ്ങനെയായിരുന്നു അതിന്റെ ഡിസൈനിങ് ഒക്കെ? ആക്ച്വലി പ്രോപ്പർട്ടിയിൽ ഒരു പഴയ വീട് ഉണ്ടായിരുന്നു. പഴയ വീട് ഡിമോളിഷ് ചെയ്തപ്പോൾ നമ്മൾ അതിലെ ഫർണിച്ചേഴ്സ്, പിന്നെ അത് കൂടാതെ സറൗണ്ടിങ്സിൽ ഈ ഇപ്പോൾ കാണുന്ന പല മരങ്ങളും അവിടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതിനെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് മാക്സിമം ഭംഗിയാക്കി ചെയ്യാവുന്ന രീതിയിലാണ് ഈ ലാൻഡ്സ്കേപ്പ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. എലിവേഷനിൽ ശ്രദ്ധിച്ചത് ഈ ഒരു വൈറ്റ് തീമിൻ്റെ ഒരു ഘടകമാണ്. ഇത് ശരിക്കും എന്താണ് ചെയ്തിരിക്കുന്നത്? ആക്ച്വലി ഇത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഈ ഗ്രൂസ് കൊണ്ടുവരാന്നുള്ളത് നമ്മുടെ ആ ഒരു കോൺസെപ്റ്റിന് വേണ്ട റിക്വയർമെൻ്റ് ആയിരുന്നു. സോ അപ്പോൾ ഒരു സിമെൻറ്റ് ബോർഡ് വെച്ചിട്ട് നമ്മൾ ഗ്രൂ ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണ്. അതായത് ഈ എക്സ്റ്റീരിയൽ ഫുള്ള് ഈ ഒരു സിമെൻറ്റ് ബോർഡ് ഇങ്ങനെ അതാണ് ഈ എലിവേഷൻ ഇത്ര ബ്യൂട്ടി ആയത്. പുറം കാഴ്ചയുടെ ആ ഒരു ഭംഗി എന്ന് പറയുന്നത് പല തട്ടുകളായിട്ടുള്ള ചരിഞ്ഞ മേൽക്കൂരയാണ്. അത് GA ട്രസ് ചെയ്ത് അതിൽ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള റൂഫ് ടൈൽസ് വിരിച്ചിട്ടുണ്ട്.
പ്രധാന വാതിൽ തുറന്ന് നമ്മൾ പ്രവേശിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു ഫോർമൽ ലിവിങ് സ്പേസിലേക്കാണ്. അപ്പം ഇവിടേക്ക് വരുമ്പം ആദ്യം നമ്മൾ കാണുന്ന ഈ ഒരു വെനീർ പാനലിംഗ് ചെയ്ത സീലിംഗ് ആണ്. ഇവിടെ ഫർണിച്ചേഴ്സ് എല്ലാം കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ തീമുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് നല്ല മനോഹരമായിട്ട് ഫർണിച്ചേഴ്സ് ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോർമൽ ലിവിങ് സ്പേസിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് കോർണർ വിൻഡോ. പ്രത്യേകിച്ച് വീടുകളൊക്കെ ഫർണി ഡിസൈൻ വേളയിൽ ഉള്ളവർക്ക് റെഫർ ചെയ്യാവുന്ന നല്ലൊരു മോഡലാണ്. അതായത് വീടിനുള്ളിലിരുന്നും പുറത്തെ പച്ചപ്പും കാഴ്ചകളും ഒക്കെ ആസ്വദിക്കാൻ ഒക്കുന്ന രീതിയിൽ മനോഹരമായിട്ടൊരു കോർണർ വിൻഡോ ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഡബിൾ ലെയർഡ് ഗ്ലാസ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗ്രില്ലില്ലാതെ തന്നെയാണ് ഈ ഒരു വിൻഡോ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഫോർമൽ ലിവിങ്ങിൽ നിന്ന് നമ്മൾ പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ ഹൃദയഭാഗത്തേക്കാണ്. ഫാമിലി ലിവിങ്, ഡൈനിങ്, കിച്ചൺ ഇത് മൂന്നും ഒറ്റ ഓപ്പൺ ഹാളിൻ്റെ ഭാഗമായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നല്ല വിശാലത നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇത് ഇവിടുത്തെ ഫാമിലി ലിവിങ് സ്പേസ് ആണ്. ഇവിടെയും കസ്റ്റമൈസ് ഫർണിച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ വശത്ത് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പ്രവേശിക്കുന്നത് ഈ വീട്ടിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്പേസിലേക്കാണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഒരു സർപ്രൈസ് സ്പേസ് കൂടാണ്. അതായത് ഒരു ഇൻഡോർ കോർട്ട്യാർഡ് വരും. മഴയും വെയിലും കാറ്റുമെല്ലാം ഉള്ളിലെത്തുന്ന ഒരു പച്ചത്തുരുത്ത് തന്നെ വീടിനുള്ളിൽ ഒരുക്കിയിരിക്കുകയാണ്. അധിക സുരക്ഷയ്ക്കായിട്ട് ഇവിടെ ഗ്രിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പ്ലോട്ടിൻ്റെ ദിശ അനുസരിച്ചുകൂടിയാണ് ഈ ഒരു കോർട്ട്യാർഡ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതായത് ഇത് വടക്കു വശത്താണ്. അപ്പം വടക്കു വശത്തു നിന്നുള്ള അത്ര തീവ്രമല്ലാത്ത ലൈറ്റ് ഈ ഒരു കോർട്ട്യാർഡിലും അതുവഴി ഉള്ളിലും എത്തുന്ന വിധമാണ് ഇതിൻ്റെ ഒരു പ്ലേസ്മെൻറ്. ഇവിടെ പരിപാലനം കൂടെ കണക്കിലെടുത്ത് ട്രോപ്പിക്കലായിട്ടുള്ള ധാരാളം ഇൻഡോർ പ്ലാന്റ്സ്, കലാത്തി അടക്കമുള്ള ഇൻഡോർ പ്ലാന്റ്സ് ധാരാളം നൽകിയിട്ടുണ്ട്. വീടിനുള്ളിൽ ഇരുന്നും പച്ചപ്പിൻ്റെ കാഴ്ചകൾ ആസ്വദിക്കാൻ പാകത്തിലാണ് ഈ ഒരു കോർട്ട്യാർഡ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡൈനിങ്, കിച്ചൺ സ്പേസിൽ നിന്നും ഈ കോർട്ട്യാർഡിൻ്റെ ഭംഗി ആസ്വദിക്കാനായിട്ട് ഫുൾ ലെങ്ത് ഗ്ലാസ് വിൻഡോസ് നൽകിയിട്ടുണ്ട്. ഇത് താഴത്തെ പേരൻസ് ബെഡ്റൂമാണ്. പേരൻസ് ബെഡ്റൂമിൽ നിന്നും നേരെ കോർട്ട്യാർഡിൻ്റെ ഒരു പച്ചപ്പൊക്കെ ആസ്വദിക്കാവുന്ന രീതിയിൽ ഇവിടെ ഫുൾ ലെങ്ത് വിൻഡോ നൽകിയിട്ടുണ്ട്. അപ്പോൾ അജയ്, ഈ വീട്ടിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്പേസ് അല്ലേ ഒരു കോർട്ട്യാർഡ്? ഇതിൻ്റെ ഒരു ഫോക്കസ് വരുന്ന ഈ ഒരു ഭിത്തിയിലാണ്. ഇവിടെ എന്താണ് ഈ ഉപയോഗിച്ചിട്ടുള്ളത്? ആക്ച്വലി ഇത് നാച്ചുറൽ സ്റ്റോണിൻ്റെ സെയിം ഫിനിഷുള്ള ടൈൽസ് ആണ്. സോ നമുക്ക് ഈ വാളിൽ ക്ലാഡ് ചെയ്യുന്നത് ഈസിയാണ്. പിന്നെ നമുക്ക് ഡയറക്റ്റ് മഴ കൊള്ളുന്ന എല്ലാ സ്ഥലത്തും നമ്മൾ ക്ലാഡിങ് യൂസ് ചെയ്യണത് നമുക്ക് മെയിൻ്റെനൻസും മെയിൻ്റെനൻസ് ഫ്രീ ആണ് ആക്ച്വലി. എൻ്റെ പേര് ഡോക്ടർ സിമി. ഞാൻ ഗവൺമെൻറ് സർവീസിലെ ഹോമിയോ ഡോക്ടറാണ്. ഇത് ഞങ്ങളുടെ ഫാമിലി, ഉമ്മ, എൻ്റെ ഹസ്ബൻഡ്, പുള്ളി ദുബായിലാണ്. ഇത് മോന് 10th പഠിക്കുന്നു. ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വളരെ സിമ്പിൾ ഒരു ഡിസൈനാണ്. ഞങ്ങൾ ഒരു ഫസ്റ്റ് ഡിമാൻഡ് പറഞ്ഞത് നമ്മളെ വീട്ടിൽ ഉള്ള ആൾക്കാർ തമ്മിൽ എപ്പോഴും കണക്ഷൻ ഫീൽ ചെയ്യണം എന്നുള്ളതാണ്. അപ്പം നമ്മളെ റൂംസ് ആയാലും എല്ലാ സ്പേസുകളും തമ്മിൽ ഒരു കണക്ഷൻ ഫീൽ ചെയ്യണം. കാരണം നമ്മളെ വീട്ടിൽ ഇപ്പം 2-3 പേരോ അല്ലെങ്കിൽ മാക്സിമം 5 പേരൊക്കെ ഉള്ളൂ വീട്ടിൽ. ആ ഉള്ള ആൾക്കാർ തമ്മിൽ ഒരു കണക്ഷൻ ഫീൽ ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിനനുസരിച്ചുള്ള ഒരു ലേ ഔട്ട്, ഇപ്പം നമ്മളെ ഏത് റൂമിൽ ഇരുന്നാലും അല്ലെങ്കിൽ ഈവൻ അടുക്കളയിൽ ഇരുന്നാലും ഫ്രണ്ടിൽ എന്താ സംഭവിക്കണേന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഞാൻ ആക്ച്വലി ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞല്ലോ നമ്മുടെ സ്പെഷ്യൽ ക്ലയൻ്റ് ആണ്. സോ ക്ലയൻറ്റ് ഒരുപാട് ട്രാവൽ ചെയ്ത് ഒരുപാട് ഐഡിയാസ് അവർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നല്ലൊരു ഡിസൈൻ കോൺസെപ്റ്റിലേക്ക് തന്നെയാണ് ഫൈനൽ ഔട്ടായിട്ട് വന്നത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ആക്ച്വലി നമ്മളും ക്ലയൻറ്റും എല്ലാവരും ഹാപ്പിയാണ് വീടിൻ്റെ ലേഔട്ടിൽ ഇരിക്കുമ്പോൾ തന്നെ. അപ്പോൾ ഒരുപാട് യാത്ര ചെയ്ത ആളാണ്. ശരിക്കും പറഞ്ഞാൽ യാത്രകളിൽ കണ്ട അഭിരുചികളുടെ ആഗ്രഹങ്ങളുടെ ഒക്കെ ഒരു ആകത്തുകയാണ് ഈ വീടെന്ന് വേണേൽ പറയാം അല്ലേ? എങ്ങനെയായിരുന്നു യാത്രകൾ ഈ വീടിൻ്റെ അകത്തളങ്ങളെയൊക്കെ സ്വാധീനിച്ചത്? എങ്ങനെയായിരുന്നു? യൂറോപ്യൻ രാജ്യങ്ങളാണ് കൂടുതലും ഞങ്ങൾ സന്ദർശിച്ചത്. അപ്പോൾ യൂറോപ്യൻസിന് കുറച്ചും കൂടെ ഒരു അവരുടെ വീട് ഡെക്കറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളിലും ആയാലും കുറച്ച് എനിക്ക് തോന്നിയിട്ടുണ്ട് ഭയങ്കര ഒരു എസ്തെറ്റിക് സെൻസ് കൂടുതലുള്ളവരാണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതിലിവിടെ നമ്മൾ നോക്കിയാൽ അറിയാം കൂടുതൽ ന്യൂട്രൽ ടോൺസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ വുഡ്, ബാംബു അങ്ങനത്തെ കുറച്ച് നാച്ചുറൽ സാധനങ്ങളും അതും ഭയങ്കര ബ്രൈറ്റായിട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കാത്ത വിധത്തിൽ കുറച്ച് സട്ടിലായിട്ട്, അതൊരു സ്കാൻഡിനേവിയൻ സ്റ്റൈലാണ് ശരിക്കും. സ്കാൻഡിനേവിയൻ പ്ലസ് ജപ്പനീസ് സ്റ്റൈൽ എന്ന് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, ഞാനിതിനെക്കുറിച്ച് കുറച്ച് വായിക്കാനും അറിയാനും ഒക്കെ ശ്രമിക്കുന്ന ആളാണ്. അപ്പോൾ ഒരു ജാപ്പനീസ് സ്റ്റൈൽ എന്നാണ് ഇതിനെ പൊതുവേ ഇൻറ്റീരിയർ ഈ സ്റ്റൈലിൽ ചെയ്യണം. ഞാൻ പക്ക ഒരു 100% ജാപ്പനീസ് സ്റ്റൈൽ ആണോ എന്ന് വെച്ചാൽ ചിലപ്പോൾ ആവില്ല കേട്ടോ കാരണം. പക്ഷെ അത് നമ്മൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. വന്ന് കയറുന്നവർക്ക് ഫസ്റ്റ് തന്നെ ഒരു പോസിറ്റീവ്നെസ് ഫീൽ ചെയ്യണം. അതിപ്പോൾ ഞങ്ങളിവിടെ 1 വർഷത്തിനധികം ഈ താമസിക്കാൻ തുടങ്ങിയിട്ട് ആ 1 വർഷത്തിൽ നമുക്ക് കിട്ടിയ ഫീഡ്ബാക്ക്, ഇവിടെ വരുന്ന എല്ലാവരും ആദ്യം പറയുന്നത് ഇവിടെ വരുമ്പോൾ വന്ന് കയറുമ്പോൾ തന്നെ വീട്ടിലൊരു പോസിറ്റീവ്നെസ് ഉണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മൾ ആഗ്രഹിച്ചതും. അതെ, അപ്പോൾ ഓരോ യാത്രയും ഓരോ സുവനീഴ്സിനും ഓരോ
പറയാനുണ്ട് ഒരു സ്ഥലങ്ങളുടെ. കിച്ചണിൽ നമ്മൾ ഒരു ഓപ്പൺ കിച്ചൺ വേണമെന്നുള്ളത് നമുക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നു, ഓപ്പൺ കിച്ചൺ ആ ഒരു കോൺസെപ്റ്റിനോട്. അപ്പം അങ്ങനെയാണ് ഇങ്ങനെ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തത്. ഇത് ഇവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൽ യൂസ് ചെയ്തിട്ടുള്ളത് സിസസ് സ്റ്റോൺ ആണ്. കബേർഡ്സ് എല്ലാം WPC സ്പ്രേ പെയിൻറ് ചെയ്തിട്ടാണ്. ഈ ഒരു കളർ ടോണൊക്കെ നമ്മൾ ഒരു ഗ്രേ ആൻഡ് വൈറ്റ് ആ ടോൺസ് വേണമെന്നുള്ളത് നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നു. പിന്നെ ഇവിടെ നമ്മൾ ഒരു ടോൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നമ്മൾ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് ഹൈഡ് ചെയ്ത് തന്നെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ടോൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു വർക്കിംഗ് കിച്ചണും കൂടിയുണ്ട്. നമുക്ക് അത് പാർട്ടീഷൻ ചെയ്തിരിക്കുന്ന ഗ്ലാസ് ഡോർ വെച്ചിട്ടാണ്. പിന്നെ അപ്പുറത്തൊരു വർക്ക് ഏരിയയും കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ വീട് എന്ന് പറഞ്ഞാൽ അറിയാം, നമുക്ക് പാരൻസും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് വിസിറ്റേഴ്സ് എപ്പോഴും ഉണ്ടാവുന്ന ഗസ്റ്റ് ഉണ്ടാവുന്ന വീടാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ഒത്തുചേരലുകൾ കൂടെ കണക്കാക്കിയിട്ടാണ് ഈ ഫാമിലി ലിവിങ് സ്പേസും നല്ല സ്പേഷ്യസ് ആയിരിക്കണം എന്നുള്ളത് നമുക്ക് നിർബന്ധമായിരുന്നു. അപ്പം നമുക്ക് അതുപോലെ തന്നെയാണ് ഡിസൈൻ ചെയ്ത് കിട്ടിയത്. പിന്നെ ഈ ഡൈനിങ് സ്പേസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പെൻഡൻ്റ് ലൈറ്റ്, ഇവിടുത്തെ എല്ലാ ഡെക്കോഴ്സ് കൂടുതലും ദുബായിൽ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്. ഇത് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം ആണ്. മാസ്റ്റർ ബെഡ് നോക്കിയാൽ തന്നെ പുറമേക്ക് നല്ല വ്യൂ ഉണ്ട്. പുറമേലത്തെ ലോണും മരങ്ങളും ഒക്കെ ഇവിടെ നിന്ന് തന്നെ കാണാം. പറഞ്ഞമാതിരി ഒരു നമുക്കൊരു പോസിറ്റീവ്നെസ്, തീർച്ചയായിട്ടും ബെഡ്റൂമിൽ വേണ്ട ഒരു പോസിറ്റീവ്നെസ് ആ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ ഈ റൂമിന് കഴിയുന്നുണ്ട്. ബേ വിൻഡോ ഒക്കെ നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നതാണ്, സൈഡിൽ ആ വ്യൂവും അവിടെ നിന്ന് കിട്ടുന്ന വിധത്തിൽ ബേ വിൻഡോ വേണം എന്നുള്ളതൊക്കെ. ഇത് ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂം ആണ്. അപ്പോൾ അജയ്, ഈ വീട്ടിൽ വരുന്ന രോഗി ഈ കിടപ്പുമുറി ഏറ്റവും ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? അത് ഫസ്റ്റ് റീസൺ കോട്ടയാടാണ്. കാരണം നമുക്ക് അറിയാം ഇവിടെ കിടന്നാൽ തന്നെ ഡയറക്റ്റ് വ്യൂ ആണ്, ഗ്രീനറിയിലേക്ക് നമ്മളാ നാച്ചുറൽ ആയിട്ട് അത്ര കണക്ട് ചെയ്തിരിക്കുന്ന റൂമാണ്. യെസ് യെസ്. അപ്പോൾ നമ്മളത് ഗ്രാൻഡ് പാരൻസിന് വേണ്ടി ഈ ഒരു സോണിങ് നമ്മളെ പ്ലാനിങ് ലെവൽ തന്നെ ഉണ്ട്. പിന്നെ കിഡ്സ് എല്ലാവരും, കുട്ടികൾ കൂടുമ്പോൾ എല്ലാവരും കോട്ടയാടിലായിരിക്കും വന്ന് കളിക്കണതൊക്കെ. പ്രത്യേകിച്ച് പ്രായമുള്ളവർക്ക് ഏകാന്തതയൊക്കെ മാറും, മാനസികാരോഗ്യത്തിന് നല്ല കറക്റ്റാണ്. നമ്മൾ എത്രത്തോളം നമ്മൾ നാച്ചുറലായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് അതൊരു ഹാപ്പിനെസ് ആണ്. ഇപ്പോൾ മഴ പെയ്യുമ്പോഴാണെങ്കിലും നാച്ചുറൽ സൺലൈറ്റ് ആണെങ്കിലും എയർ ക്വാളിറ്റി എടുക്കും. ഇപ്പം നമുക്ക് ഇത്രയും വെന്റിലേഷൻ ഉള്ള കാരണം ഇവിടുത്തെ എയർ ക്വാളിറ്റി തന്നെ റൂമിന്റെ കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര എനർജിയാണ്. പിന്നെ കോട്ടയാട് ഓൾറെഡി ഗ്രിൽഡ് ആയ കാരണം നമുക്ക് ആ സേഫ്റ്റിയുടെ കൺസേൺ നോക്കേണ്ട ആവശ്യമില്ല. ശരിക്കും പ്രകൃതിയുടെ ഓരോ ഭാവഭേദങ്ങൾ ശരിക്കും നമുക്ക് ഈ കോട്ടയാടിൽ വിസിബിൾ ആയിട്ട് കാണാൻ സാധിക്കും അല്ലേ? യെസ്, നമുക്ക് മൈന്യൂട്ട് ചേഞ്ച് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോ വന്നിട്ട് ഓൾമോസ്റ്റ് 3 മന്ത്സ് കഴിഞ്ഞു ഇവിടെ. അപ്പോ അന്ന് വന്നൊരു അല്ല ഇപ്പൊ വന്നേക്കണത്, ചെടിയുടെ ഓറിയന്റേഷൻ എല്ലാം അപ്പോ അത് തന്നെയാണ് ഏറ്റവും എക്സൈറ്റ്മെന്റ്. ഇപ്പൊ ഈവനിങ് ഒക്കെ മാം ആണെങ്കിലും ഞാൻ ഇടയ്ക്ക് വരുമ്പോ മാം ഈ ചെടികളുടെ ഉള്ളിൽ കൂടെ തന്നെ ടൈം സ്പെൻഡ് ചെയ്യണതാണ് ഞാൻ കണ്ടേക്കുന്നത്. അതെ അതെ അതെ, അത് തന്നെയാണ്. മാമും ഒരു ബിസി ഷെഡ്യൂളിൽ മനസ്സൊന്ന് ഫ്രീ ആവും. ഇനി നമുക്ക് വീടിന്റെ മുകളിലെ കാഴ്ചകളിലേക്ക് പോവാം. അപ്പൊ സ്റ്റെയറിലേക്ക് വരുമ്പോൾ അധികം ഡെഡ് സ്പേസുകളൊന്നും ഇല്ലാതെ വളരെ കോമ്പാക്ട് ആയിട്ടുള്ള സ്റ്റെയർ ആണ്. മെറ്റൽ ഫിനിഷില് തേക്കിൻ്റെ പ്ലാങ്ക്സ് വിരിച്ചാണ് ഈ സ്റ്റെയർ ഒരുക്കിയിട്ടുള്ളത്. റേസേഴ്സ് ഇല്ല എന്നുള്ളതും അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഹാൻഡ് റെയിൽസിലേക്ക് വരുമ്പോൾ ടീക്കും മെറ്റൽ ഫിനിഷിനുമാണ് ചെയ്തിട്ടുള്ളത്. ഈ വീട്ടിൽ എവിടെയെങ്കിലും ഒരു ഫോട്ടോ വാള് സെറ്റ് ചെയ്യണം എന്നുള്ളത് ഒരു ആഗ്രഹമായിരുന്നു. കാരണം ഇതുപോലെ നമ്മൾ കുറേ യാത്രകളും ചെയ്യുന്നതാണ്, അതുപോലെ ഫോട്ടോഗ്രാഫിയും ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ഫോട്ടോസ് കളക്ഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഒരു ഫോട്ടോ വാള് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഇങ്ങനെ ഒരു ലാൻഡിങ്ങിൻ്റെ അവിടെ ഈ രീതിയിൽ ഫോട്ടോ വാള് ചെയ്തത്. മോൾ ഭാഗത്ത് നമ്മൾ കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത് പഴയ ഫർണിച്ചറാണ്. പഴയ വീട്ടിലുണ്ടായിരുന്ന, ഞങ്ങളുടെ പഴയ വീട് പൊളിച്ചിട്ടാണ് ഈ വീട് പണിതിരിക്കുന്നത്. അപ്പോൾ പഴയ വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ മാക്സിമം അത് വേസ്റ്റ് ആക്കാതെ നമ്മൾ റീയൂസ് ചെയ്യണം എന്നുള്ള ഇതിലാണ്. മാത്രമല്ല എൻ്റെ ഫാദറാണ് ഇതെല്ലാം പണിയിപ്പിച്ചത്, പുള്ളി ടീക്ക് വുഡിലൊക്കെ ചെയ്തിരിക്കുന്നതാണ്. അപ്പം അതിനൊരു സ്ട്രെങ്ത്തും ക്വാളിറ്റിയും പുതിയ സാധനങ്ങൾ കിട്ടില്ല എന്നുള്ളതും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മോൾ ഭാഗത്തെല്ലാം ഈ പഴയ ഫർണിച്ചർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബുക്ക് ഷെൽഫ് ഇവിടെ വരെ അത് പഴയ ബുക്ക് ഷെൽഫ് തന്നെയായിരുന്നു. അതിന് മുകളിലേക്ക് നമ്മൾ അതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ ആണ് ഈ മുകളിലേക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്, ഒരു ലൈബ്രറി പോലെ. ഞാനൊരു ഹോമിയോ ഡോക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടിലും അത്യാവശ്യം നമ്മൾ മെഡിസിൻസ് അല്ലെങ്കിൽ വീട്ടിൽ വരുന്ന ആളുകൾക്ക് മെഡിസിൻ കൊടുക്കേണ്ടി വരുന്ന കാര്യമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് മരുന്നുകൾ സ്റ്റോക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതും പഴയ വീട്ടിലുണ്ടായിരുന്നത് തന്നെയാണ്, അത് അങ്ങനെ തന്നെ ഇങ്ങോട്ട് പ്ലേസ് ചെയ്തു തന്നെയുള്ളൂ. ഇവിടെയും നമ്മൾ പഴയ ഫർണിച്ചർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ കട്ടിലൊക്കെ പഴയതായിരുന്നു, പക്ഷെ നമ്മൾ അതിനെ കുറച്ചൊന്ന് റീമോഡൽ ചെയ്തിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ
ഒരു അലമാര ഇതിന് നല്ല പഴക്കമുള്ള അലമാരയാണ്. എൻ്റെ ഫാദറിൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ സമയത്ത് അവിടെ തറവാട്ടിൽ ഉപയോഗിച്ചിരുന്നത് അലമാരയാണ്. അപ്പോൾ ഇത് കളയരുതെന്നുള്ളത് നമുക്കൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, കാരണം ഒരു സെൻറ്റിമെൻ്റൽ അറ്റാച്ച്മെൻറ്റും കൂടി ഉണ്ട് ഇതിനോട്. അങ്ങനെയാണ് ഇത് ഈ റൂമിൽ പ്ലേസ് ചെയ്തത്. ഈ വീട്ടിൽ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ബേ വിൻഡോസ് ആണ്. അതായത് നല്ല മനോഹരമായിട്ടാണ് ഇവിടുത്തെ ബേ വിൻഡോസ് ഒക്കെ ഒരുക്കിയിട്ടുള്ളത്. അത് പുറത്തെ പച്ചപ്പും കാഴ്ചകളും ഒക്കെ ആസ്വദിക്കാൻ പാകത്തിനാണ് ഇവിടുത്തെ ഓരോ ഓരോ മുറികളുടെയും തീമിന് അനുസരിച്ചാണ്. ഇന്നും താഴത്തെ ബെഡ്റൂമിൽ ഒരു ഗ്രീൻ തീമിലാണ് വരുന്നത്, ഇവിടെ മറ്റൊരു തീമിൽ അല്ലേ. ആക്ച്വലി ഇത് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത് നമുക്ക് സിംഗിൾ ബെഡ്റൂമാണ് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത്. അപ്പോൾ ബെഡ്റൂമിൽ ഈ ബെഡ്റൂമിലായിട്ട് അട്രാക്ട് ചെയ്യണത് ഈ ബേ വിൻഡോ പ്ലസ് ഒരു ബാൽക്കണിയാണ്. നമുക്ക് ബാൽക്കണിയിൽ കിടക്കാം. അപ്പം മനോഹരമായിട്ടൊരു ബാൽക്കണി അല്ലേ. യെസ്, ഈ ബാൽക്കണിയിലും എക്സൈറ്റ്മെന്റ് എന്ന് വെച്ചാൽ നമുക്ക് ഈ കോട്ടയാട് കണ്ടോ ഫുള്ളായിട്ട് ഇവിടെ നിന്ന് എൻജോയ് ചെയ്യാവുന്ന രീതിയിലാണ്. കോട്ടയാടിന്റെ ഏരിയൽ വ്യൂ നമുക്ക് ഇവിടെ നിന്ന്. അവിടെ കുറെ ക്രീപ്പേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അത് ഭാവിയിൽ അതെ നമുക്കിത് ആക്ച്വലി ഒരു ഗ്രോയിങ് ഗാർഡൻ പോലെ തന്നെയാണ്. ആ ക്രീപ്പർ നമ്മുടെ ഗ്രില്ലിലേക്ക് കണക്ട് ആവും. അപ്പൊ ഇനി ഒരു 1 ഇയർ കഴിഞ്ഞിട്ടൊന്ന് ഇവിടെ വിസിറ്റ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇവിടെ മുഴുവൻ അതായത് കോട്ടയാട് അതിന്റെ ഒരു കോൺസെപ്റ്റ് തന്നെ ചിലപ്പോൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഓരോ സീസൺ അനുസരിച്ചും. ഇപ്പൊ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഉണ്ട്, അപ്പൊ ഒരു സീസണിൽ വരുമ്പോൾ ചിലപ്പോൾ ഫ്ലവറിംഗ് ആയിരിക്കും. അപ്പൊ അജയ്, നമ്മുടെ പ്രേക്ഷകർക്ക് ഏറ്റവും അറിയാൻ ആഗ്രഹമുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരു വീടിന്റെ ബജറ്റാണ്. ഇപ്പൊ ഈ ഒരു സ്വപ്ന വീടിന് ഏകദേശം എത്ര രൂപ ബജറ്റ് വന്നിട്ടുണ്ട്? ലൈക്ക് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലാൻഡ്സ്കേപ്പിങ്ങും ലൂസ് ഫർണിച്ചേഴ്സും എല്ലാം അടക്കം നമുക്ക് ഓൾമോസ്റ്റ് ഒരു 4000 ആണ് വന്നേക്കുന്നത് പെർ സ്ക്വയർ ഫീറ്റിന്. സ്ട്രക്ചർ, ഫർണിഷിങ് ലാൻഡ്സ്കേപ്പിംഗ് കോമ്പൗണ്ട് വാൾ അടക്കം 4000 രൂപ. അത് നമ്മൾ ക്വാളിറ്റിയിലൊന്നും കോംപ്രമൈസ് ചെയ്യില്ല. പിന്നെ നമ്മുടെ ആസ് പെർ കോൺസെപ്റ്റ് കുറച്ച് മെറ്റീരിയൽസ് ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ടായിരുന്നു. പ്രൂഫ് ടൈൽ, കോമ്പൗണ്ട് വാൾസും കുറച്ച് ലൈറ്റ്സ് ആണെങ്കിലും നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ട റിക്വയർമെന്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു ബഡ്ജറ്റിലേക്ക് വന്നത്. അപ്പോൾ നിയോ കൊളോണിയൽ ശൈലിയിൽ അതിമനോഹരമായിട്ട് ഒരുക്കിയ ഈ ഒരു സ്വപ്ന ഭവനം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇതുപോലത്തെ വീടുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ വർക്കുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ 8547645446 എന്ന വാട്സാപ്പ് നമ്പറിൽ അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ അയച്ചു തരൂ. യോഗ്യമെങ്കിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു സ്വപ്ന സുന്ദര വീടിൻ്റെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.